ഹായ്, വെൽക്കം ടു ഫാമിസ് കിച്ചൻ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു പുതുമയാർന്ന റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു സ്നാക്സ് ആണ്, ഒരു ഹെവി സ്നാക്സ് എന്ന് തന്നെ പറയാം അതിന്. ഷവർമ ബ്രെഡ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. വെജിറ്റബിൾസും ഷവർമ ബ്രെഡും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്നാക്സ് ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് ഈ റെസിപ്പി. അതുപോലെ വീട്ടിലുള്ള പച്ചക്കറികളൊക്കെ വെച്ചിട്ട് ചെയ്യാം. ഇന്ന പച്ചക്കറികളൊന്നുമില്ല, നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ പറ്റുന്ന എല്ലാതരം പച്ചക്കറികളും ഇതിലേക്ക് ഉപയോഗിക്കാം. അപ്പൊ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടെ തന്നെ താഴെ കാണുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക, എങ്കിലേ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് നമ്മുടെ റെസിപ്പി ഉണ്ടാക്കി നോക്കാം. 2 കപ്പ് കടലമാവ്, 1 ക്യാപ്സിക്കം നീളത്തിൽ കട്ട് ചെയ്തത്, കനല്ലാണ്ട് വേണം കട്ട് ചെയ്യാന്. ഈ ഒരു ബൗളില് ക്യാരറ്റ്, 1 ബൗളിന്റെ അളവിൽ തന്നെ മറ്റുള്ള വെജിറ്റബിൾസ് എല്ലാം എടുത്തിട്ടുള്ളത്, 1 ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തത്, 1 സവാള കട്ട് ചെയ്തത്, 1 ക്യാബേജ് കട്ട് ചെയ്തത്, 1 മല്ലിയില കട്ട് ചെയ്തത്, 1 ചെറിയ പീസ് ഇഞ്ചി നീളത്തില് കട്ട് ചെയ്തത്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക, 1 ടീസ്പൂൺ ചിക്കൻ മസാല. ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്യാം നമുക്ക്. എല്ലാം കൂടെ ഒന്ന് ജോയിന്റ് ആയതിനു ശേഷം വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പൊ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ വെള്ളം ഒഴിക്കാത്ത ഈ വെജിറ്റബിൾസിനൊക്കെ കുറേശ്ശെ വെള്ളം ഇറങ്ങും. അപ്പൊ നമ്മൾ ആദ്യം തന്നെ വെള്ളം ഒഴിച്ചാല് വെള്ളം ഓവറാവും. അതാണ് ആദ്യം കൈ വെച്ചിട്ട് ഒന്ന് നന്നായി കുഴച്ചെടുത്തത്. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അതിന്റെ പാകത്തിനാക്കിയെടുക്കാം. ഫസ്റ്റിൽ തന്നെ വെള്ളം ഫുള്ള് ഒഴിക്കരുത്, കുറേശ്ശെ കുറേശ്ശെ വേണം ഒഴിച്ചുകൊടുക്കാന്. അപ്പോ നമ്മളിത് മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്, ഈ ഒരു പരുവത്തിന് വേണം ആയി കിട്ടാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് ഉപ്പോ അതുപോലെ എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചേർത്ത് കൊടുക്കാട്ടോ. ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ പക്കോടൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുമല്ലോ. ഇത് അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇനി ഇത് നേരിട്ട് നമ്മൾ എണ്ണയിൽ മുക്കി പൊരിക്കുകയാണ്. കുബൂസ് ഓരോന്ന് ഓരോന്ന് ഇട്ടിട്ട് എണ്ണയിൽ മുക്കി പൊരിക്കുക. അപ്പൊ നമുക്ക് ഇനി ഇതെങ്ങനെ പൊരിച്ചെടുക്കാൻ നോക്കാം. ഒരു കടായി വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് അത് ചൂടായ ശേഷം നമുക്ക് ഈ ബാറ്ററിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കാം. കടായി ചൂടായിട്ടുണ്ട്, ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ചൂടായ ശേഷം നമുക്ക് ഓരോന്ന് മാവിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, ഇനി ഓരോന്ന് ഈ മാവിലിട്ടിട്ട് നമുക്ക് മുക്കിയിട്ട് പൊരിച്ചെടുക്കാം. ഇങ്ങനെ ഓരോന്നെടുത്തിട്ട് മാവിൽക്കിടാണ്. ഇനി തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ ഷവർമ ബ്രെഡ് വെജിറ്റബിൾ പക്കോട ഫുള്ളായിട്ട് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്ന മാവില് നിങ്ങൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 6 എണ്ണം വരെ ഇത് ഉണ്ടാക്കാം. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ സിമ്പിൾ ആയൊരു സ്നാക്സ് ആണ്. അപ്പൊ നമ്മുടെ
ഷവർമ ബ്രെഡ് വെജിറ്റബിൾ പക്കോട ഇവിടെ ഫുള്ളായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അതേ രീതിയിലുള്ള മാവ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു 6 എണ്ണം ഉണ്ടാക്കിയെടുക്കാം. 6 ഷവർമ ബ്രെഡ് വെച്ചിട്ട് 6 എണ്ണം ഉണ്ടാക്കാം. വളരെ സിമ്പിൾ ആയ റെസിപ്പിയാണ്, അതുപോലെ ഹെവിയാണ് സാധനം. ഒന്ന് കഴിച്ചാൽ മതി നമ്മുടെ വയറൊക്കെ ഫുള്ളാവും. ഇനി അടുത്ത് നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. അപ്പൊ അതുവരേക്കും ഓക്കെ, താങ്ക് യു.